ചേട്ടാ ഈ റാഗിങ് നിരോധിച്ച കോളേജില് റാഗി ഇടയതല്ലേ? അതില് എന്റെ പെണ്ണിനൊക്കെ റാഗി എന്ന് പറഞ്ഞ ഇനി ഉണ്ടാവരുത് കേട്ടാ. എന്റെ പെണ്ണിന് റാഗിങ് മാത്രമല്ലടാ, വേണ്ടിയോ എന്റെ കൂടെ കേട്ടിക്കുന്നു. ഒന്ന് നടന്നേ എന്താ ഈ ഫസ്റ്റ് ഇയർ പിള്ളേർ ഇന്നലെ കൂടെ വന്നു കയറിയുള്ളൂ, പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി പൊട്ടി പിന്നെ അങ്ങനെ ഇന്നലെ വന്നു കയറിയൊന്നും അല്ല. പിന്നെ ആ വന്നു കയറിയിട്ട് 4-5 വർഷമായി. 10-ാം ക്ലാസ്സാ? ഇന്നത്തെ വന്നിട്ടുണ്ട്, അവന്റെ കൂടെ ഒന്ന് പെട്ടെന്ന് വരൂ, വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിച്ചോളൂ. നിന്റെ വയറുവേദന മാറി? അയ്യോ, അതെ, ഉച്ച കഴിഞ്ഞ് കണക്ക് പരീക്ഷ, അപ്പൊ ഞാൻ മനപ്പൂർവ്വം മുങ്ങിയതാണ്. അല്ല, ഒരിക്കലും ക്ലാസ് വരാത്ത നീ എന്തിനാ ക്ലാസ് വന്നേ? വെള്ളിയാഴ്ചയല്ലേ, ഉച്ച കഴിഞ്ഞ മുട്ട ഒഴിഞ്ഞത് കിട്ടും. നിന്റെ വീട് എന്റെ വീടിന്റെ അവിടെ എവിടാ? ഞങ്ങളിവിടെ പുതിയ താമസക്കാരാ. അതെ, നാളെ കൊണ്ട് വരുമ്പോ എന്നോട് കൊണ്ടുപോകാൻ കൂടെ. രാവിലെ എന്നെ അപ്പം കൊണ്ടാക്കും, പക്ഷെ വൈകുന്നേരം വരെ എനിക്ക് ഇവിടെ ആരുമില്ല കൂട്ടിന്. കഴിക്കാൻ വല്ല മേടിച്ചു തരൂ? ആ മേടിച്ചാ. പൊടി, ഇത് മണ്ണുവാന്തി ഒന്നുമല്ല, ഇത് ക്രെയിനാ. അയ്യോ, ചിലപ്പോ ജെ സി ബിയും വരുമായിരിക്കും. നീ പൊക്കോ, വീട് എത്താറായില്ലേ, പൊക്കോ. പൊടി. അയ്യോ, Hi Anush Krishnamohan, how are you? I am fine, thank you. Are you going alone? Shall I come with you? This is my friend. Hi, this is my friend Abhisara Babu. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുവാ? എന്നോട് ഞാൻ പറഞ്ഞാലും ഞാനൊന്ന് ഒറ്റയ്ക്കാ വന്നേന്ന്. നീ ഇംഗ്ലീഷുകാരി മദാമേ കൂട്ടിക്കൊണ്ട് വന്നേ? അത് ഇംഗ്ലീഷുകാരി മദാമേ ഒന്നുമല്ല, എന്നോട് പണ്ട് സി ബി എസ്ഇ പഠിച്ചു. എനിക്ക് ശരിയൊന്നും വരുന്നില്ല, വേഗം അതിനെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞോട്, ഇങ്ങോട്ട് വാ. നീ ഇവന്റെ ആരാ? ഫ്രണ്ടാണെന്ന് ബൈക്കാണ്. നീ ഇവനോട് കൂട്ടുകൊണ്ട, ഞാനും ഇവന്റെ പുതിയ കൂട്ടുകാരി. ഓക്കേ, വേണ്ട പോവാ. 10-ാം സാരി ഓടി. ഈ കൾച്ചറിലെ സ്ഥലോ ഒരു 10-ാം സാരി. എനിക്ക് കൂടുതൽ ഇഷ്ടമായില്ല അവളെ. അയ്യോ, ആ കൂട്ടൊന്നും ഇപ്പൊ ഇല്ല, മിണ്ടത്ത് പോലും ഇല്ല. ഞാനിപ്പോ ഇത് വേണം. ഇതിലൊക്കെ കഴിക്കാൻ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇടത്താറായില്ലോ. ആ, ഞാൻ പോവാ. പിന്നെ നാളെ ഒരു സൂത്രം ഉണ്ടല്ലോ. എന്ത് സൂത്രം? അത് നാളെ പറയാം. അപ്പൊ അനുഷ്കൃഷ്ണ. ദും ദും ദും
ഇന്ന് വൈകിട്ടെ മീൻ ചേച്ചിയുടെ അച്ഛന്റെ ബേക്കറിയിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ എഴുതി ക്രീം കേക്ക് കൊണ്ടുവരും. വാസാ പൊക്കുണ്ട്. നീ വരും എന്റെ വീട്ടിൽ കേക്ക് മുറിക്കാൻ. കൃഷ്ണമോഹൻ ഞാൻ വരത്തില്ല. എന്തോ ഞാൻ ജിൽജിത്ത് അണ്ണന്റെ അടുത്ത് പോകും. ജിൽജിത്ത് അണ്ണൻ അറിയത്തില്ലേ? ജിൽജിത്ത് അണ്ണൻ സൂപ്പറാ. ജിൽജിത്ത് അണ്ണൻ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പക്ഷെ ജിൽജിത്ത് അണ്ണൻ പിള്ളേരെ ഏറ്റവും ഇഷ്ടം എന്നെ. അപ്പൊ നീ വരത്തില്ല? ഇല്ല, ഞാൻ ജിൽജിത്ത് അണ്ണന്റെ ശരി ഞാൻ പോവാ. മാറി ജിൽജിത്ത് അണ്ണൻ എന്തിടാ? ആ ഇപ്പൊ വരും. ഉണ്ണി രണ്ടുപേരും ഉണ്ടല്ലോ. ജിൽജിത്ത് അണ്ണ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട്. ഞാനൊന്ന് പറയട്ടോ. ഉണ്ണി നീ പറ. എന്താ നിന്റെ പ്രശ്നം? ഞാൻ അവളോട് ഐ ലവ് യു പറഞ്ഞപ്പോ അവളും ഈ ബസ്സിന്റെ അടുത്ത് പറഞ്ഞു. എടാ പ്രേമം എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ മുട്ട പോലെ. അതിന് വെള്ളക്കരു, പ്രോട്ടീനാ. പക്ഷെ അതിൻ്റെ അകത്ത് മഞ്ഞക്കരു, ഫാറ്റാ, കുരുവാണ്. നീ ഒരു പണി, നാളെ വാ, അവളെ നിനക്കുള്ളടാ, ഞാൻ തെറ്റാക്കി തരും. കേട്ടാ പോകോ, ഈ ജിൽജിത്തല്ലേ പറയണ ചെല്. ഇനി എന്താ നിന്റെ പ്രശ്നം? ഞാനൊന്ന് പറഞ്ഞില്ലേ സ്നേഹസി തോമസ്, അവളൊന്ന് കളർ ഡ്രസ് വന്നപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് ഐ ലവ് യു ആയിരുന്നത്. എടാ മിടുക്കാ, ഞാൻ പോയൊരു ഐ ലവ് യു പറയട്ടെ? അരുത്, ഇപ്പൊ പറയരുത്. ആദ്യം നീ അവൾക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെന്ന് അറിയണം. ഏ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഐ ലവ് യു വെച്ചാ. അല്ലെങ്കി വേണ്ട, എന്റെ അടുത്തൊരു പുതിയ ഐറ്റം ഉണ്ട്, ചോര കൊണ്ട് ഒരു ലെറ്റർ. അത് കണ്ട അവള് നിനക്ക് വീഴും. അവള് നിനക്കുള്ളതാ, നീ ഒന്നുകൊണ്ടും മേടിക്കണ്ട. ജിൽജിത്ത് അണ്ണൻ എന്നെ പറയണം. പക്ഷേ അവൾക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെന്ന് അറിയണം. ഏ ഏ ഓക്കെ. അയ്യോ മീനാക്ഷിയുടെ സമയം, ട്യൂഷൻ ക്ലാസ് വിടും. ഏ പോക്കോ, നാളെ നീ കേട്ടാ. അവള് നിനക്കുള്ളതാ, താല്പര്യം ഉണ്ടോ എന്നറിയണം കേട്ടാ. ആ ജിൽജി തരാൻ പോവാൻ. ആഹാ ജിൽജിത്ത് കാണാൻ പോയിട്ട് വരുന്നേ. ഇന്നാ തെരുമിട്ടായി. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ അതിനൊക്കെ ഉണ്ടോ? അല്ല ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് പിള്ളേരുടെ ബാഗ് ഒക്കെ തപ്പിട്ട് കൊറേ പേരെ സമ്മാനമൊക്കെ പിടിച്ചു. അതിനൊന്നും ഇല്ല, ഞങ്ങളുടെ ക്ലാസ്സിലും കൊറേ പേരെ പൊക്കിയല്ലോ. ഇതൊക്കെ ആരാണോ എന്തോ പോയി പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾക്ക് എന്താ കിട്ടണേ? എനിക്ക് ഇഷ്ടമല്ല. എല്ലാ ക്ലാസ്സിലും കാണും ഇങ്ങനെ കൊറേ എണ്ണം. പിന്നെ ജിൽജിത്ത് അണ്ണന് കൊറേ ലൈൻ ഉണ്ടല്ലോ. അല്ല അതിനൊന്നും ഇല്ല, ജിൽജിത്ത് അണ്ണനെ മീനാക്ഷി ചേച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രശ്നം? ഉമ്മ വെച്ചാലേ കൊച്ചുങ്ങളുണ്ടാവും. അയ്യോ ജിൽജിത്ത് അണ്ണൻ, ഞാൻ പോവാ, നാളെ കാണാം. ജിൽജിത്ത് അണ്ണ നമ്മള് വിചാരിക്കും പോലെ അല്ല അവള്. അവളുടെ മെയിൻ പരിപാടി എന്താ അറിയോ? ക്ലാസ്സിലെ ലൈനൊക്കെ പൊക്കി കൊടുക്കില്ല. നമ്മളിനി എന്ത് ചെയ്യും ജിൽജിത്ത് അണ്ണ? ഒരു പണിയുണ്ട്, നീ അവൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് അറിയണം. ഏ എന്നിട്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഏ അവള് നിനക്കുള്ള പാവള പോളയും. ഏ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. വേറെന്ത് പ്രശ്നം? ജിൽജിത്ത് അണ്ണനും മീനാക്ഷി ചേച്ചിയും ഉമ്മ വെച്ചില്ലേ? പറഞ്ഞല്ലേ അറിയാണ്ട് വന്നു പോയത്. അവള് പറയുവാണേ ഉമ്മ വെച്ച കൊച്ചുങ്ങളുണ്ടാവും. ഉമ്മ വെച്ച കൊച്ചുങ്ങളുണ്ടോ? നീ പൊക്കോ കേട്ടാ, ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി. ഞാൻ ആൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ കേട്ടാ. ചെല്ലു കേട്ടാ. ആ മീനാക്ഷി, മീനാക്ഷിക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് ഈ റോസാപ്പൊക്കെ തന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്? കരിഞ്ഞു മുടിയൊക്കെ മുറിച്ചിട്ട് സുന്ദരനായിട്ടുണ്ട്. ആണോ? ഉജാല വെള്ളം ഉണ്ടല്ലോ, റീഫില്ലറിനകത്ത് കയറ്റിട്ട് പേന വെച്ച് എഴുതാൻ പറ്റും. ഓ ഇതല്ല നിന്റെ മറ്റേ? ഏ മീനാക്ഷിനെ കണ്ടേ, ഇതാണ് എൻ്റെ മീനാക്ഷി. ആ
ഇതാണ് എന്റെ മീനാക്ഷി. ഇത് ഞങ്ങളുടെ മീനു ചേച്ചിയാ. അവളെന്നടിക്കും. സാധനങ്ങൾ വാങ്ങിച്ചുകൊടുത്താ എന്നാ പോയി ആദ്യം അത് വാങ്ങിച്ചുകൊടുക്ക. നീ അവക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കടാ, അവള് നിനക്കുള്ളതാ. ദിൽജിത്തണ്ണനല്ലേ പറയണത്. കപ്പലിന്റെ മുട്ടായി പോപ്പിൻസ് ബാലരമ ഇഷ്ടാണോ? കണ്ടടേ, ഇതാണ് മോനമാരി പെൻസിൽ. ഇതിനകത്തൊരു മാജിക് ഉണ്ട്, ഇതിനകത്തോട്ടിട്ട്. അയ്യോ നോക്കട്ടെ, ഇതെന്നാ കാറ്റാടിയോ? കാറ്റാടി മാത്രമല്ല, ഇത് ആരുടെയാ? കേറ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് പരീക്ഷ ഉണ്ടെന്ന്. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചു. പിള്ളേരൊക്കെ കുറെ എഴുതി. വിശാല മനസ്സ്, വിദൂര മനസ്സ്, വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അയ്യോ, ഇനി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ പ്ലസ് വണ്ണിൽ ഏത് സ്കൂളിലാണ് പോകുന്നതെന്നറിയോ? സെന്റ് ജോൺ സ്കൂളിൽ. എന്നിട്ട് അവിടെ നിന്ന് നേരെ എസ് എം കോളേജിൽ. നീ ഇനി പത്തിലോട്ടല്ലേ, ഇനി നീ കൂടെ എഴുതാവുള്ളൂ. എന്നാ എഴുത. ഓട്ടോഗ്രാഫ് ഒന്നും വേണ്ട. എവിടെ പോയാലും ഞാനും വരും, എവിടേക്കാണെങ്കിലും നിന്നെ കൊണ്ട് ഞാനും പോകുന്നു. പട്ടി അല്ല, എന്നിട്ട് നമ്മുടെ നായിക എവിടെ? തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ എന്റെ കൂടെ കൂടെ ഉണ്ട്, ഇപ്പോഴും കൂടെ ഉണ്ട്. എന്നെ ഞാനാക്കിയ എന്റെ സ്കൂൾ ജീവിതം. ആടീസ് ഇപ്പൊ പട്ടി.